നമസ്കാരം കേരള വികസനത്തിന് ഏറെ സഹായകമായ വിഴിഞ്ഞം തുറമുഖ പദ്ധതി തടയുന്ന നടപടികളിൽ നിന്ന് സമരക്കാർ അടിയന്തരമായി പിന്മാറണം എന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ഇന്ന് പറയുന്നു കേരളത്തിൻ്റെ വികസനത്തിന് പ്രധാനപ്പെട്ടതാണ് പശ്ചാത്തല മേഖലയിലെ വികസനം അതിൽ സുപ്രധാനമായ സ്ഥാനമാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ഉള്ളത് ലോകത്തിൻ്റെ തുറമുഖ ഭൂപടത്തിൽ ശ്രദ്ധേയമായ പദ്ധതി എന്ന നിലയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പദ്ധതിയെ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ദൗർബല്യങ്ങൾ കഴിയുന്നത്ര പരിഹരിച്ചുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിൽ പദ്ധതി പൂർത്തീകരിക്കുന്നതിനുള്ള നടപടികളുമായി ശക്തമായി മുന്നോട്ടു പോയതെന്നാണ് ഇന്നത്തെ ഇടതുപക്ഷവാദം എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് സി പി എമ്മും ഇടതുപക്ഷവും സ്വീകരിച്ചത് ഇതായിരുന്നില്ല സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ പൊതുമേഖലയിൽ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ കോർപ്പറേറ്റ് കമ്പനിക്ക് തീരെഴുതിയതിനു പിന്നിലെ അണിയറ രഹസ്യം തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം രണ്ടായിരത്തി പതിനാറിൽ ചർച്ചയാക്കിയിരുന്നു ഉമ്മൻചാണ്ടിയും നരേന്ദ്രമോദിയും കൈകോർത്ത തീവെട്ടിക്കൊള്ളക്ക് പിന്നിലെ ലക്ഷ്യം അയ്യായിരം കോടി രൂപ വിലമതിക്കുന്ന ഭൂമി എന്നായിരുന്നു ഡി ഒഴിവാക്കി കൊച്ചി മെട്രോ സ്വകാര്യ കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാൻ ശ്രമിച്ച തന്ത്രമായിരുന്നു ഉമ്മൻചാണ്ടി വിഴിഞ്ഞത്തും പയറ്റിയത് കൊച്ചി മെട്രോയിൽ പരാജയപ്പെട്ടപ്പോൾ ഇവിടെ വികസന കുതിപ്പിന്റെ പേര് പറഞ്ഞു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് പദ്ധതി അദാനിക്ക് തീരെഴുതിയത് ഇതായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ദേശാഭിമാനിയുടെ വാർത്ത വിശദമായി തന്നെ ഇതേക്കുറിച്ച് എഴുതുകയും ചെയ്തു ഒരു കാലത്ത് ഏഴായിരം തൊഴിലാളികൾ വരെ ആയിരത്തി അഞ്ഞൂറ് വള്ളങ്ങളിലായി മത്സ്യബന്ധനം നടത്തിയിരുന്ന വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇപ്പോൾ കടലിൽ പോകുന്നത് അഞ്ഞൂറിൽ താഴെ പേർ മാത്രമാണ് പരമാവധി നൂറ് വള്ളം വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖ നിർമ്മാണത്തിനായി കടൽ കുഴികൾ തുടങ്ങിയതോടെ ആ മേഖലയിലാകെ മത്സ്യം കിട്ടാക്കനിയായി കടൽനടിയിലെ പൊട്ടിച്ചു നീക്കുന്നതിന്റെ ആഘാതമാണ് മത്സ്യ ലഭ്യത ഇല്ലാതാകാൻ കാരണമായത് എന്ന് തൊഴിലാളികൾ പറയുന്നു ഒരു വള്ളത്തിൽ പേർ കടലിൽ പോയാൽ തിരിച്ചെത്തിയാൽ നൂറ് രൂപയ്ക്ക് പോലും വരുമാനമില്ല പിന്നെ വിഴിഞ്ഞത്തെ ആനന്ദ് എന്ന മത്സ്യത്തൊഴിലാളി ചോദിക്കുന്നത് ഇങ്ങനെയാണ് കരയിൽ എത്തിയാൽ കുടിവെള്ളത്തിന് പോലും പണം നൽകണം ഒരു ബോട്ട് ഇപ്പോൾ കടലിൽ പോയാൽ കുറഞ്ഞത് അയ്യായിരം രൂപയാണ് നഷ്ടം ഇതൊക്കെയാണ് ദേശാഭിമാനി രണ്ടായിരത്തി പതിനാറിൽ എഴുതിയത് ഇതുതന്നെയാണ് ഇപ്പോൾ ലത്തീൻ സഭ ഉയർത്തുന്ന വാദവും എന്നാൽ ഇപ്പോൾ സി പി എം ഇതെല്ലാം മറന്നിരിക്കുന്നു ഇതിന് തെളിവാണ് ഇ പി ജയരാജന്റെ പുതിയ പ്രസ്താവന ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് സി പി എമ്മിന്റെ നിലപാടും ഇതിലാണ് ഇരട്ടത്താപ്പ് കാണുന്നത് ഏതായാലും ദേശാഭിമാനിയുടെ പഴയ വാർത്ത വൈറൽ ആവുകയാണ് കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ ഇതിനെ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നതാണ് അതിനെയെല്ലാം മറികടന്ന് അവ പ്രാവർത്തികമാക്കുന്നതിനുള്ള നടപടികൾ ഇപ്പോൾ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഈ അവസരത്തിലാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്ത മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ചിലർ പ്രക്ഷോഭവുമായി മുന്നോട്ട് വന്നത് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള പരാതികളെല്ലാം പരിശോധിച്ച് ന്യായമായവയെല്ലാം സർക്കാർ പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ ഘട്ടത്തിലാണ് പദ്ധതി തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ആവശ്യവുമായി ചിലർ ഗൂഢലക്ഷ്യവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഇത് കേരളത്തിന്റെ വികസനത്തെ സ്നേഹിക്കുന്ന ആർക്കും അംഗീകരിക്കാനാകില്ല ഇതാണ് കഴിഞ്ഞ ദിവസം ഇടതുപക്ഷ കൺവീനർ ഇ പി ജയരാജൻ പുറപ്പെടുവിച്ച പ്രസ്താവന ഇതിന് നേരെ എതിരാണ് രണ്ടായിരത്തി പതിനാറിൽ ദേശാഭിമാനിയിൽ വന്ന വാർത്ത കടൽക്കൊള്ള എന്ന തലക്കെട്ടിലായിരുന്നു ഈ വാർത്ത അന്ന് വന്നിരുന്നത്